അതിന്റെ കൂടെയുണ്ട് എന്ന് പറയാൻ സാധിക്കുമോ? എങ്കിൽ ആശങ്കപ്പെടാനില്ല. നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷമുള്ള സമസ്തക്കാർ ഇന്നലെ നോമ്പ് നോറ്റു. ഒറ്റ ഒരു ചെറിയൊരു ഉദാഹരണം എടുക്കുക, മുജാഹിദീങ്ങൾ ആരും ഇന്നലെ നോമ്പ് നോറ്റിട്ടില്ല. സമസ്തക്കാർ മഹാഭൂരിപക്ഷം ഇന്നലെ നോമ്പെടുത്തു. എന്ത് നോമ്പ്? മിഹ്റാജ് നോമ്പ്. മുജാഹിദീങ്ങൾ ആരും ഇന്നലെ നോമ്പ് നോറ്റിട്ടില്ല. എന്തുകൊണ്ട്? നോറ്റവരോട് ചോദിക്ക എന്തുകൊണ്ട്, നോൽക്കാത്തോട് ചോദിക്ക എന്തുകൊണ്ട്, എന്താ മറുപടി? കണ്ണൂട്ടോട് ചോദിക്കാം, എന്തേ മുജാഹിദീങ്ങൾ നോറ്റില്ല, എന്തേ അല്ലാത്തവർ നോറ്റു? രണ്ടു കൂട്ടരും പറയുന്നു ഇതാണ് മതം. നോൽക്കാത്ത ഞങ്ങൾ പറയുന്നു മീറാജ് നോമ്പ് നോൽക്കാതിരിക്കലാണ് ഇസ്ലാം. നോറ്റവർ പറയുന്നു മീറാജ് നോമ്പ് നോൽക്കലാണ് ഇസ്ലാം. രണ്ടും കൂടെ ഇസ്ലാമാവോ? ഇല്ല. കണ്ടാലൊന്നേ ദീനാകൂ, അത് ഉറപ്പാണ്. നോൽക്കലാണ് ദീനെങ്കിൽ നോൽക്കാത്തവർ ദീനിലുള്ള ഒന്നിനെ വെട്ടിച്ചുരുക്കി. നോൽക്കാതിരിക്കലാണ് മതമെങ്കിൽ നോറ്റവർ ദീനിലില്ലാത്ത ഒന്നിനെ ദീനിലേക്ക് കൂട്ടിച്ചേർത്തു. രണ്ടാലൊന്ന് പറയണമല്ലോ. ശരി, എങ്ങനെ തീരുമാനം പറയാം? എങ്ങനെ നമ്മളിതിന് ശരിയായ വശം കണ്ടെത്തുക? വളരെ എളുപ്പമാണ്. ദീനു പഠിപ്പിക്കാൻ വന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖുർആനിലൂടെ, പ്രവാചക വചനങ്ങളിലൂടെ, പ്രവാചക ചൈതയിലൂടെ മതത്തിന്റെ മുഴുവൻ കാര്യങ്ങളെയും പഠിപ്പിച്ചു പോയി. നബിതങ്ങളിൽ നിന്ന് ആ മതത്തെ കൃത്യമായി കണ്ടും കേട്ടും ചോദിച്ചും പഠിച്ചും ജീവിതത്തിൽ പാലിച്ചവരാണ് സ്വഹാബാ കിറാം. നബിയുടെ കാല ശേഷം 90 കൊല്ലത്തോളം സഹാബിമാർ ജീവിച്ചിട്ടുണ്ട്. ആ സഹാബത്തിൽ നിന്ന് ആ മതത്തെ കൈവേറ്റി സ്വീകരിച്ച് ജീവിതത്തിൽ പാലിച്ചവരാണ് താബിഉകൾ. അവിടെ മാർഗം ശരിയാണല്ലോ, സംശയമില്ല. ഖുർആൻ പഠിപ്പിച്ചു, സാബിഖുനൽ മുഹാജിറൂൻ വൽ അൻസ് സാബിഖുനൽ മുഹാജിറീൻ വൽ അൻസാർ സാബിഖീങ്ങളായ സാബിഖുനൽ അവ്വലൂന മിനൽ മുഹാജിറീൻ വൽ അൻസാർ ആദ്യകാലത്ത് മുൻകടന്നു വന്ന സാബിഖീങ്ങളായ മുഹാജിറുകളും അൻസാരികളുമായ ആളുകൾ വല്ലദീന തബഊഹും ബിഇഹ്സാൻ നന്മയിൽ അവരെ പിൻപറ്റിയവരും റളിയല്ലാഹു അൻഹും വറളു അൻഹു അല്ലാഹു തആല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്താ പറഞ്ഞത്? അൻസാരികളും മുഹാജിറുകളുമായ സഹാബത്ത്, ആ സഹാബത്തിനെ നന്മയിൽ പിൻപറ്റിയ ആളുകളും. അപ്പോൾ മീറാജ് നോമ്പ് നന്മയാണെങ്കിൽ സഹാബത്ത് നോറ്റിരിക്കണം. ആ സഹാബത്തിനെ പിൻപറ്റിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ളവർ നോൽക്കുകയും വേണം. അതാണല്ലോ ഇതിന്റെ ആശയം. മുജാഹിദ് ഉറപ്പിച്ചു പറയുന്നു, ഈ മീറാജ് നോമ്പ് നോറ്റ ഒരു സഹാബിയുടെ പേര് ലോകാവസാനം വരെ തപ്പിയാലും ഒരാൾക്കും കിട്ടുകയേ ഇല്ല. മീറാജ് നോമ്പ് നോറ്റ ഒരു സഹാബിയുടെ പേര് കിട്ടുമോ എന്ന് ആർക്കും അന്വേഷിക്കാം. എവിടെ പോയിട്ടും മുജാഹിദികൾ പറഞ്ഞത് മാത്രം വിശ്വസിക്കണമെന്നില്ല. വിശ്വാസമുള്ള ഉസ്താദിനടുത്ത് പോക, ഉസ്താദെ ഞങ്ങളുടെ നാട്ടിൽ വഹാബിന്റെ വഴലില് ഇങ്ങനെ ഒരു വലിയ വണ്ടൽ കേട്ടു, അത് ശരിയാണോ ഉസ്താദെ? പോയി ചോദിക്കാം. മീറാജ് നോമ്പ് നോറ്റ ഒരു സഹാബിയുടെ പേര് കിട്ടുമോ? കിട്ടുമെങ്കിൽ ആ മീറാജ് നോമ്പ് നോൽക്കാൻ പാടില്ല എന്നൊരുത്തം പറഞ്ഞാൽ അവൻ മതത്തിൽ നിന്ന് വെട്ടിച്ചുരുക്കിയവനാണ്. അതല്ല, ഒരു സഹാബിന്റെ പേരും കിട്ടിയില്ല എന്നിട്ടും ഒരാൾ നോൽക്കുന്നു എങ്കിൽ അവൻ മതത്തിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർത്തവനാണ്. ഇതിലിപ്പോ എന്താ വ്യക്തത? എന്നാ ഒരു ഉസ്താദും പറയില്ല അള്ളാഹു റസൂൽ മീറാജ് നോമ്പ് നോറ്റിട്ടുണ്ട്, സഹാബിമാർ മീറാജ് നോമ്പ് നോറ്റിട്ടുണ്ട്, നോൽക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു ഉസ്താദും പറയില്ല. പിന്നെ എവിടുന്ന് ഇതുണ്ടായത്? ഞങ്ങളുടെ നാട്ടിൽ ഒരു 75 വയസ്സായ ഒരു ആചാര്യ മുജാഹിദായത് ഈ ഒറ്റ മസലയില. 75 വയസ്സുള്ള ഒരു ആചാര്യ, നല്ല തറവാട്ടുകാരനാണ്, പഴയ ആ നാട്ടിലെ പ്രതാപിയാണ്, അദ്ദേഹം പള്ളി കമ്മിറ്റി മെമ്പറാണ്, അദ്ദേഹത്തിന്റെ മകൻ ഒരു മുജാഹിദ വഹാബിയ. അങ്ങനെ ഒരു 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് റജബ് 27 വാപ്പാക്ക് നോമ്പ. അപ്പൊ മോൻ ചോദിച്ച, എന്താണ് ഉപ്പ എന്നൊരു നോമ്പ്? എടാ മിഹ്റാജ് നോമ്പാണ്. അപ്പൊ മോൻ പറഞ്ഞു, ഉപ്പ അങ്ങനെ നോമ്പൊന്നുമില്ല, എന്താ ഞങ്ങൾ വെറുതെ പട്ടിണി എടുക്കണത്?
അങ്ങനെ നോമ്പില്ല. വാപ്പനേ നോമ്പില്ലാതെ ഇല്ല വാപ്പ, അങ്ങനെ നോമ്പില്ല. നിങ്ങൾ വേണേ പള്ളിയിൽ പോയി ഉസ്താദിനെ ചോദിച്ചു നോക്കിയാ, എന്നാ ചോദിക്കണത്? വാപ്പാകുന്നതിന്റെ വാശി, അങ്ങനെ മോനെ വിടാൻ പറ്റുന്നല്ലോ. അങ്ങനെ വാപ്പ പള്ളിയിൽ പോയി ഉസ്താദിനെ കണ്ട്, ഉസ്താദെ എന്റെ മോൻ എങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഈ നോമ്പ് ഉണ്ടോ ഇല്ലേ? ഉസ്താദ് എന്താ ചില സംശയം, നോമ്പുണ്ടല്ലോ, നമ്മൾ ഇത്രേ കാലത്ത് നോക്കണതല്ലേ. എന്നാ ഉസ്താദ് എന്റെ മോൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുണ്ട് എഴുതിത്തരി ആ നോമ്പ് റസൂല് പഠിപ്പിച്ചത് എവിടെ, സഹാബികളെ നോക്കി എവിടെ എഴുതിത്തരുവാൻ ചോദിക്കുന്നുണ്ട്, കൊടുക്കാനാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ആയിക്കോട്ടെ അജയ നോക്കിയിട്ട് വേണം, ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതിത്തരാം. ആയിക്കോട്ടെ ശരി, സമാധാനമായി. തിരിച്ചു വന്ന് മോനോട് പറഞ്ഞു, നീ പറഞ്ഞ പോലെ ഒന്നല്ലോ, തെളിവൊക്കെ ഉണ്ട്. ഉസ്താദ് പറഞ്ഞു വന്ന്, ആയിക്കോട്ടെ വാപ്പ, ആ തെളിവ് കിട്ടൂല, ആ തെളിവ് കിട്ടൂല, നിങ്ങൾ വാങ്ങി തന്നാ മതിയാണ്. അങ്ങനെ അപ്പൊ വാപ്പാക്കും വാശിയായി. വാപ്പ ഉസ്താദിന്റെ പിന്നാലെ കൂടി, കാണുമ്പോഴൊക്കെ ചോദിക്കും, രണ്ടു ദിവസമായി, മൂന്ന് ദിവസമായി, നാല് ദിവസമായി, യാതൊരു പ്രതികരണവുമില്ല. അപ്പൊ പിന്നെ ആചരിക്കൊരു വാശി, എന്നാ പിന്നെ വാങ്ങണല്ലോ എന്ന്. അങ്ങനെ ആചാര പിന്നാലെ കൂടി അവസാനം ഉസ്താദ് പറഞ്ഞു, അജര ഹദീസിൽ കാണുന്നില്ല, ഫിഖിന്റെ കിതാബിലൊക്കെ ഉണ്ട്. അപ്പൊ ആചാര പറഞ്ഞ്, ഫിഖായാലും വേണ്ടി ഞങ്ങൾ ഉള്ളിന് തരിയാ, എനിക്ക് സാധനം കിട്ടിയാ മതി, എനിക്കങ്ങനെ തരി, ആയിക്കോട്ടെ ഞാൻ നോക്കി തരാം. അങ്ങനെ നോക്കി രണ്ടു ദിവസം കഴിഞ്ഞിട്ടും കിട്ടുന്നില്ല. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ആചാര അങ്ങനെ കിതാബിൽ അങ്ങനെ കാണുന്നില്ല, എന്നാലും ഇപ്പൊ നോൽമ്പല്ലേ. അപ്പൊ ആചാര സ്വഭാവം, ആ ഇതാണ് പഠിപ്പിലെ, ഇതിന് എന്നെ കിട്ടുക, അത് ശരി. ഇങ്ങനെ മനസ്സിനെ പറ്റിക്ക, മൂപ്പര് നേരെ മുജാഹിദായിട്ടുണ്ട് മാറി. അപ്പോ ഒരു അന്വേഷണം അത്ര ആവശ്യം. മുജാഹിദികൾക്ക് പ്രത്യേകിച്ച് പുതിയ ഒന്നും പറയാനില്ല, ആകെ പറയാനുള്ളതാണ് പുതിയ വലുതുമുണ്ടോ അത് ഒഴിവാക്കണം. ചെയ്യുന്നുണ്ടോ എങ്കിൽ അതിന് 1400 കൊല്ലത്തെ പഴക്കമുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടണം. അല്ലാത്തൊരു കാര്യം മതത്തിൽ ഉണ്ടാവുകയേ ഇല്ല, പ്രത്യേകിച്ച് ഇബാദത്തുകൾ. ഇബാദത്ത് നബിങ്ങൾ പഠിപ്പിക്കാത്ത ഒരൊറ്റ ഇബാദത്ത് ബാക്കിയില്ല. സഹാബിമാർ ജീവിതത്തിൽ പാലിക്കാത്ത ഒരു ഇബാദത്തും ബാക്കിയില്ല. ഹറാം ഹലാലുകൾ ഒരു പക്ഷെ പുതിയ ഗവേഷണങ്ങൾ വന്നേക്കാം, പുതിയ പുതിയ മസല ഉണ്ടാകുമ്പോൾ അത് തീരുമാനം പറയേണ്ടി വരും. അതിന്റെയും അടിസ്ഥാനങ്ങൾ പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും, അടിസ്ഥാനങ്ങൾ പ്രമാണത്തിലുണ്ടാവും. എന്നാൽ ഇബാദത്ത് ഓരോന്നും കൃത്യമായി എണ്ണി കൃത്യമാക്കി പഠിപ്പിച്ചതാണ് മുഴുവൻ ഇബാദത്തുകളും. അല്ലാത്തൊരു ആരാധന ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. പിന്നെ എവിടുന്ന ഈ നോമ്പുണ്ടായത്? ഇത് പിന്നീട് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ആരോ വ്യാജമായി പടച്ചുവിട്ട ചില കഥകൾ, ആ കഥകൾ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്ന ചില റിപ്പോർട്ടുകൾ, അവസാനം ആ കൂട്ടത്തിൽ ആരോ നബിതങ്ങളെ പേരിൽ ഇല്ലാത്ത നൊണയുമുണ്ടാക്കി 27 നോമ്പ് നോറ്റാൽ ഇത്ര കൂലിയുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് നബിതങ്ങൾ പറഞ്ഞു എന്ന പേരിൽ. റജബ 27 നോമ്പ് നോറ്റാൽ 60 മാസത്തെ നോമ്പിന്റെ കൂലി കിട്ടും എന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് നബിതങ്ങളുടെ പേരിൽ വ്യാജമായി ആരോ കെട്ടിച്ചമച്ചു പ്രചരിപ്പിച്ചു. അത് നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ചില പണ്ഡിതന്മാർ അറിഞ്ഞോ അറിയാതെയൊക്കെയായി എടുത്തുദ്ധരിച്ചു പോന്നു. അത് കണ്ട് ആ കിതാബ് കണ്ട പാടുത്താൾ എടുത്തുദ്ധരിച്ചു, അവിടെ കണ്ട പാടുത്താൾ ഉദ്ധരിച്ചു, അങ്ങനെ ഉദ്ധരിച്ച് കൈമാറിപ്പോന്ന ചില റിപ്പോർട്ടിലുണ്ട്. നിങ്ങൾ തപ്പിപ്പോയാൽ ഏറ്റവും പഴക്കം കിട്ടുക ഹിജ്റ 5 നൂറ്റാണ്ടിൽ ജീവിച്ച അബൂ ഹാമിദ് അൽ ഗസ്സാലിയുടെ ഇഹ്യ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ കാണും, അതിനപ്പുറത്തേക്ക് വേറെ കാണൂല. ഹിജ്റ 5 നൂറ്റാണ്ടിൽ ജീവിച്ച അബൂ ഹാമിദ് അൽ ഗസ്സാലിയുടെ ഇഹ്യ ഉലൂമുദ്ദീൻ അതിൽ കാണും. സനദില്ല, ആര് പറഞ്ഞു എന്നില്ല, എവിടുന്ന് കിട്ടിയെന്നില്ല, ഏത് കിതാബിൽ ഉദ്ധരിച്ചു എന്നില്ല, നേരെ മറിച്ച് ഒരു റിപ്പോർട്ടായാണ് കൊടുത്തു പോയിരിക്കുകയാണ്. അതിലും മിഹ്റാജ് നോമ്പ് എന്നില്ല. ഉണ്ടാക്കിയ കള്ളക്കഥയിൽ പോലും മിഹ്റാജ് നോമ്പ് എന്നില്ല, റജബ് 27 നോമ്പ് നോറ്റാൽ എന്നേ അതിലുള്ളൂ. അപ്പൊ അന്നല്ലേ മിഹ്റാജ്? മുസ്ലിം ലോകത്ത് ഉറപ്പുള്ള കാര്യമല്ല. മിഹ്റാജ് റജബ് 27 അല്ലേ? മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ ഉറപ്പുള്ള വിഷയമല്ല റജബ് 27 അല്ലേ. മിഹ്റാജ് ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്, ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്, ഹദീസിൽ വന്ന കാര്യമാണ്. സൂറത്തുൻ നജമിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി, വലഖദ് റആഹു നസ്ലതൻ ഉഖറ ഇൻദ സിദ്റത്തുൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഖ്‌വാ
എന്ന ആയത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ സ്വലാത്തു വസ്സലാമിനെ ശരിയായ രൂപത്തിൽ രണ്ടു പ്രാവശ്യം കണ്ടുവെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ജിബ്രീൽ സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ട അതേ രൂപത്തിൽ നബി തങ്ങൾ കണ്ടത് രണ്ടു പ്രാവശ്യം. അതാണ് വലഖദ് റആഹു നസ്ലതൻ ഉഖറ, മറ്റൊരിക്കൽ കൂടെ നബി തങ്ങൾ ആ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം ഒരു കാഴ്ച പറഞ്ഞു, എന്നിട്ടാണ് പറഞ്ഞത് മറ്റൊരിക്കൽ കൂടെ കണ്ടിട്ടുണ്ട്. എവിടുന്നാണ് കണ്ടത്? ഇന്ദ സിദ്റത്തുൽ മുൻതഹ, ഏഴാകാശങ്ങൾക്കപ്പുറത്തുള്ള സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ചാണ് കണ്ടത്. ഇന്ദഹ ജന്നത്തുൽ മഅവാ, അതിനടുത്താകുന്നു മടക്കത്തിന്റെ കേന്ദ്രമായ സ്വർഗമുള്ളത്. ഇപ്പൊ സ്വർഗത്തിന് സമീപമുള്ള സിദ്റത്തുൽ മുൻതഹ, അവിടെ വെച്ച് ജിബ്രീൽ സ്വലാത്തു വസ്സലാമിനെ സാക്ഷാൽ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അപ്പൊ എങ്ങനെ അവിടെ വെച്ച് കണ്ടത്? നബി അങ്ങോട്ട് പോയപ്പോൾ ആ പോക്കാണ് മിഅ്റാജ് യാത്ര. ചില മനുഷ്യന്മാര് പറയും മിഅ്റാജ് ഖുർആനിലില്ല, ഇസ്രാഏ ഖുർആനിലുള്ളൂ. ശരിയല്ല, ഇസ്രാഉം ഖുർആനിലുണ്ട്, മിഅ്റാജും ഖുർആനിലുണ്ട്. ഹദീസിൽ വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കൊടുക്കുന്നു, ബാബുൽ മിഅ്റാജ്, മിഅ്റാജ് എന്ന അധ്യായം, മിഅ്റാജ് എന്ന അധ്യായം ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു. ആ ഹെഡിങ്ങിനെ വിശദീകരിക്കുമ്പോൾ ലോക പ്രസിദ്ധ ഹദീസ് പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ തന്റെ ഫതുഹുൽ ബാരിയിൽ ഈ ഹെഡിങ്ങിന് വ്യാഖ്യാനം നൽകുമ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുകയാണ്, മിഅ്റാജിന്റെ വർഷം എന്താണ്, മിഅ്റാജിന്റെ മാസം എന്താണ്, മിഅ്റാജിന്റെ ഡേറ്റ് എന്താണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായമാണ്. തസീദു അലാ അശറത്തി അഖ്വാൽ, പത്തിലേറെ അഭിപ്രായമുണ്ട് മിഅ്റാജിന്റെ വിഷയത്തിൽ. മിഅ്റാജ് എന്നാണ് സംഭവിച്ചത്, ഏത് കൊല്ലത്തിലാണ്, ഏത് മാസത്തിലാണ്, ഏത് ഡേറ്റിലാണ്, ഈ വിഷയങ്ങളിൽ പത്തിലേറെ അഭിപ്രായം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്കുണ്ട് എന്ന് സ്വഹീഹുൽ ബുഖാരിയുടെ ലോകപ്രസിദ്ധ വ്യാഖ്യാന ഗ്രന്ഥമായ ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ രേഖപ്പെടുത്തി വെക്കുകയാണ്. നമ്മുടെ നാട്ടിലോ യാതൊരു അഭിപ്രായത്തിൽ ഇല്ലാത്ത പോലെയാണ് റജബ് 27 മിഅ്റാജിനെ തീരുമാനിച്ചൊക്കെ. അന്ന് നോമ്പ്, അന്ന് ദുആ സമ്മേളനം, അന്ന് എന്തെല്ലാം എന്തെല്ലാം പരിപാടികൾ. അപ്പൊ ഇത് മതമാണോ അല്ലേ? മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു ഇസ്ലാമിൽ അത്തരമൊരു നോമ്പ് ഇല്ലേ ഇല്ല. റജബ് 27 മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് സ്വീകാര്യയോഗ്യമായ പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല. അതൊരാൾ പിൽക്കാലത്തുണ്ടാക്കി വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ടവയാണ്. അങ്ങനെ കുറെ നോമ്പ് ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്, കുറെ നിസ്കാരങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. സലാത്തുർ റഗായിബ് എന്ന പേരിൽ ഒരു നമസ്കാരത്തെ ഫതുൽ മുഈലൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്, അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞുകൊണ്ട്. റഗായിബ് നിസ്കാരം സലാത്തുൽ അൽഫിയ എന്നും പേരുണ്ട്. നമ്മുടെ നാട്ടിലില്ല ആ നിസ്കാരം, നമ്മുടെ നാട്ടിലില്ല. ചില നാടുകളിൽ റജബിലെ ഒന്നാമത്തെ വ്യാഴാഴ്ച രാത്രിയിൽ അഥവാ വെള്ളിയാഴ്ച രാവിലെ നിർവഹിക്കപ്പെടാറുണ്ട്. ചില നാടുകളിൽ ശഅബാൻ 15 നമ്മുടെ നാട്ടിൽ ബറാത്ത് രാവ് എന്ന പേരിൽ പരിചയപ്പെടുത്തുന്ന ആ ദിവസത്തിൽ നിർവഹിക്കപ്പെടാറുണ്ട്. സലാത്തുൽ അൽഫിയ എന്നും സലാത്തുർ റഗായിബ് എന്നും ഉള്ള പേരിൽ അത് അറിയപ്പെടുന്നു.